ഹായ് ദോസ്തും, നമസ്കാരം. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം പലതരത്തിലുള്ള ഷാംപൂ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വൻകിട ബ്രാൻഡുകളുടെ പലതരത്തിലുള്ള ഗുണഗണങ്ങൾ അവകാശപ്പെട്ടുകൊണ്ട്, അതായത് താരൻ പോകും, മുടി വളരും, മിനുസമുള്ള മുടി, അങ്ങനെ പലതരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടെത്തുന്ന ഇത്തരം ഉൽപ്പന്നങ്ങളുടെ യഥാർത്ഥ ഗുണഗണങ്ങൾ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിലയുമാണ്. അതൊരു എന്താ പറയുക, ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടാണ് നല്ലൊരു ശതമാനം സ്ത്രീകളും ഇതിനെ കാണുന്നതും. എന്നാൽ വളരെ എളുപ്പത്തിൽ വളരെ ഗുണഗണങ്ങൾ ഇതിൻ്റെയൊക്കെ അപ്പുറത്തെ ഗുണഗണങ്ങളുമായിട്ടൊരു ഷാംപൂ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ സാധിക്കും, ഉണ്ടാക്കാൻ സാധിക്കും. ഈ ഷാംപൂ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ആത്യന്തികമായ ഗുണം എന്ന് പറയുന്നത്, അത് സ്ത്രീ ആയാലും പുരുഷനായാലും കുട്ടികളായാലും ഇത് ഉപയോഗിക്കാം. പെയിൻ പോലുള്ള വന്യമൃഗങ്ങളെ ആട്ടിപ്പായിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. തന്നെയുമല്ല, മുടി നന്നായിട്ട് ഇടതൂർന്ന് വളരുന്നതിനും താരനും മറ്റ് അതുപോലുള്ള പ്രശ്നങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് സ്ഥിരമായ ഒരു മോചനത്തിനും നമ്മളെ സഹായിക്കുന്നു. അതുപോലെ അകാല നരയ്ക്കും മുടി കൊഴിച്ചിലിനും ഒക്കെ വളരെ ഫലപ്രദമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് മുടി പൊട്ടിപ്പോവുക, ബലമില്ല, ആരോഗ്യമില്ലാതിരിക്കുന്ന മുടി ഉണ്ടാവുക, അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ശാശ്വതമായ ഒരു പരിഹാരമാണ്. തന്നെയുമല്ല, മുടിയുടെ വളർച്ചയെ ഇത് വളരെയധികം ശക്തിപ്പെടുത്തുന്ന ഒന്നുമാണ്. അതിനുള്ള ഘടകങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ, സാമഗ്രികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് തേയിലയുടെ കൊളുന്തിലയാണ് വേണ്ടത്. തേയിലയുടെ കൊളുന്തില ഒരു പിടി വേണം. ഇവൻ തേയിലയുടെ കൊളുന്തില കിട്ടാൻ പാടുള്ളവർക്ക് അതിന് പകരമായിട്ട് ഗ്രീൻ ടീ ഉപയോഗിക്കാവുന്നതാണ്. ഒരു ടീസ്പൂൺ ഗ്രീൻ ടീയുടെ ആവശ്യമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു പിടി തേയിലയുടെ കുള, ഒരു 12 ഇലകൾ വരുന്ന ഒരു പിടി തേയില പച്ച കൊളുന്തില, അത് 1/2 വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് അരച്ച് വയ്ക്കുക. അതിലേക്ക് നമുക്കൊരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക, ഒരു ഫുൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. അതിലേക്ക് പിന്നെ വേണ്ടത് 5 തള ചെമ്പരത്തിയുടെ ഒരു 3 പൂക്കൾ അതിലേക്ക് ഇടുക. പിന്നെ ഒരു പിടി ചെമ്പരത്തിയില, ഒരു 24 ചെമ്പരത്തിയില നുറുക്കി അതിലേക്ക് ഇടുക. പിന്നെ ഒരു പിടി മൈലാഞ്ചിയില, അധികമൊന്നും വേണ്ട, ഒരു പിടിയോളം മൈലാഞ്ചിയില അതിലേക്ക് ഇടുക. പിന്നെ നമുക്ക് വേണ്ടത് കറ്റാർ വാഴ. കറ്റാർ വാഴയുടെ ഒരു 2 പീസ്, ഒരു 2 ഇഞ്ച് ഖനം വരുന്ന നീളം വരുന്ന 2 പീസ് അതിലേക്ക് ഇടുക. ഒരു പിടി കൃഷ്ണതുളസീൻ്റെ പൂവും കായും ഉൾപ്പെടെയുള്ള ഒരു പിടി കൃഷ്ണതുളസിയില അതിലേക്ക് ഇടുക. പിന്നെ ഒരു 3 പനിക്കൂർക്ക ഇല ഇതിലേക്ക് ഇടുക. പച്ചക്കർപ്പൂരത്തിൻ്റെ ഒരു പീസ് ഇതിലേക്ക് ഇടുക. ഒപ്പം ഒരു ചെറിയ ഉള്ളി വൃത്തിയാക്കിയതിന് ശേഷം ഇടുക. അല്ലെങ്കിൽ ഒരു സവോളയുടെ, വലിയ മീഡിയം സൈസ് ആണെങ്കിൽ ഒരു സവോളയുടെ 1/4 ഭാഗം ഇതിലേക്ക് മുറിച്ചിടുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇത് ഈ ഷാംപൂ ഉണ്ടാക്കേണ്ടതിലേക്കായിട്ട് വേണ്ട സാധനങ്ങൾ. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നന്നായിട്ട് മിക്സിയിലെ ജാറിൽ ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക, അടിച്ച് അരിച്ചെടുക്കുക. അപ്പോൾ ഈ അരിച്ചെടുത്ത ഈ പാനീയം, നല്ല വഴുവഴുപ്പുള്ള ഈ പാനീയം നന്നായിട്ട് തലയോട്ടിയിൽ തേച്ച് കുടിപ്പിച്ചതിന് ശേഷം കഴുകിക്കളയുക നന്നായിട്ട്. അതായത് മുടിയുള്ളവരെ സംബന്ധിച്ച് മുടിയിലും തലയോട്ടിയിലും നന്നായിട്ട് തേച്ച് കുടിപ്പിച്ചതിന് ശേഷം കഴുകിക്കളയുക. നമുക്ക് തലയ്ക്ക് നല്ല കുളിർമയും ഒപ്പം തന്നെ വളരെ എന്താ പറയുന്ന ഒരു സുഖാനുഭൂതി ഉണ്ടാകുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് ഇതിനകത്ത്. ഇവൻ ജലദോഷം, മൂക്കിടപ്പ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, തുമ്മൽ, കുഞ്ഞുകുട്ടികൾക്കുണ്ടാകുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, മുതിർന്നവരായാലും അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതിനുള്ള ഘടകങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. മുടിയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ പലതരം ഘടകങ്ങൾ ഓൾറെഡി ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഷാംപൂ പറയുന്ന ആഴ്ചയിൽ 1-2 അല്ലെങ്കിൽ 3 തവണ അതിൽ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഷാംപൂ എന്ന് പറഞ്ഞാൽ ഡെയിലി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികളായാലും മുതിർന്നവരായാലും ഡെയിലി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, യാതൊരു പ്രശ്നവുമില്ല. തലമുടി കൊഴിച്ചിലെ അകാല നര എന്നിവ ഇല്ലാതാക്കുകയും തലയ്ക്കും കണ്ണുകൾക്കും നല്ല കുളിർമ അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ് ഈ ഷാംപൂ പ്രയോഗം. തന്നെയുമല്ല, തലമുടി നാരുകൾക്ക് നന്നായിട്ട് ബലം വയ്ക്കുകയും സ്വാഭാവികമായി നിറവും തിളക്കവും വയ്ക്കുകയും ചെയ്യും. തന്നെയല്ല, മുടി തഴച്ച് വളരാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുകയും ചെയ്യും. അപ്പം ഏവർക്കും പ്രയോജനകരമാകുന്ന ഇത് ഉണ്ടാക്കുവാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നല്ല റിസൾട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവർക്കും ഇഷ്ടമാകുന്ന ഒരു ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഇവരോടും വിനീതമായി താല്പര്യപ്പെടുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരിക. നന്ദി, നമസ്കാരം, ബൈ.